ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് അച്ചാറാണ് ഇടാൻ പോകുന്നത്. ഇതാണ് ചേമ്പിൻ്റെ തണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ചേമ്പൊക്കെ പുഴുങ്ങി കഴിക്കുന്ന ചേമ്പിൻ്റെ തണ്ടാണിത്. ഇതാണ് നമ്മൾ കറി വയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് നമുക്ക് കറി മോരുകറി ഉണ്ടാക്കാം, പരിപ്പിട്ട് കറി ഉണ്ടാക്കാം, അതുപോലെ പലതരത്തിൽ തോരൻ ഉണ്ടാക്കാം ഒക്കെ ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഇതുകൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് ഒട്ടനവധി ഗുണങ്ങളുമുണ്ട്. നമ്മുടെ ശരീരത്തിന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ചേമ്പിൻ്റെ തണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് ചേമ്പിൻ്റെ തണ്ടെന്ന് പറയുന്നത്. പിന്നെ ഗർഭിണികൾക്കും കഴിക്കാൻ വളരെയധികം നല്ലതാണ് ഈ ചേമ്പിൻ്റെ തണ്ട്. അതുപോലെ നമുക്ക് പുളി ഇക്കിയിട്ട് വയ്ക്കാനായിട്ടും നല്ലൊരു കറി വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് ചേമ്പിൻ്റെ തണ്ട്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ചേമ്പിൻ്റെ തണ്ടുകൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അച്ചാറ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ആ പുറത്ത് കാണുന്ന ആ തൊലി നമുക്ക് നന്നായിട്ടൊന്ന് ചീമ്പി കളയണം. കണ്ട് ഇതുപോലെ കത്തി ഉപയോഗിച്ച് നമുക്കത് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അത് മൊത്തം നന്നായിട്ട് നമ്മളത് എടുത്ത് കളയണം. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ട് നല്ല വെള്ള കളറിലായിരിക്കും നമുക്കിത് ചേമ്പിൻ്റെ തണ്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മളെല്ലാം വൃത്തിയായിട്ട് നന്നായിട്ട് മുറിച്ച് എടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് ചെറുതായിട്ട് അച്ചാറൊക്കെ ഇടുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്ന് നീട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നന്നായിട്ട് അതെല്ലാം അരിഞ്ഞ് എടുത്ത് റെഡിയാക്കി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് എല്ലാം നന്നായിട്ട് അരിഞ്ഞ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന ചേമ്പിൻ്റെ തണ്ട് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് വഴറ്റിയെടുക്കണം എണ്ണയിൽ. അതിന് ശേഷമാണ് നമ്മൾ അച്ചാറിടാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ആ വഴറ്റിയ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ടു, അതിന് ശേഷം കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഞാനൊരു 10 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ചെറിയ കളർ മാറുന്നതിന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ 2 ടീസ്പൂൺ അച്ചാറ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അച്ചാറ് പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അച്ചാറ് പൊടി ഇതിന് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുകയാണ്. അതെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം നല്ല ഒരു ചെറിയ കളറാകുന്ന ഇടം വരെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കാം. ഇനി നമ്മൾ നേരത്തെ എണ്ണയിൽ റെഡിയാക്കി വച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മൾ നേരത്തെ എണ്ണയിൽ റെഡിയാക്കി എടുത്തപ്പം അതിന് മുന്നേ എടുത്തപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം എണ്ണയിൽ വയറ്റി കഴിഞ്ഞപ്പം കുറച്ചേ ഉള്ളൂ. നമ്മളതിന് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചേമ്പിൻ തണ്ട് കൊണ്ടുള്ള അച്ചാറ് റെഡിയായിട്ടുണ്ട്. വീടുകളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ചേമ്പ് തണ്ടും കൊണ്ട് അച്ചാറുണ്ടാക്കിയത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീടുകൾ ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക, കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടും വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.